കാതിലുണ്ട് താളം എന്റെ വാക്കിലുണ്ട് ആഴം ഇനി വരുന്നത് എന്റെ കാലം പിടിച്ചടക്കും ഈ ലോകം വരും കൊടുങ്കാറ്റിനെ പോലും തടയനാവേറ്റ ഈ ആവേശം ഒതിച്ചു പൊങ്ങി ഒരു താരം അടുത്തുണ്ടിന് വിജയകാലം വീ കരിപടർന്ന് 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 വന്ന് വീ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാം സമർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഒന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കാൻ വന്നിട്ട് കാര്യം ടോപ്പിക്കാണ്. അപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു ഇൻട്രോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം റെൻഡർ ഫോറസ്റ്റ് വെച്ച് നമുക്ക് ഒരുപാട് ഇൻട്രോസ് കിട്ടുന്നുണ്ട്. അപ്പം അതല്ലാതെ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻട്രോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ റെൻഡർ ഫോറസ്റ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയിലുള്ള ആ ഒരു വ്യത്യാസമാണ്. അപ്പം ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻഡർ ഫോറസ്റ്റിന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേര് എങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാന്നുള്ള ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കേണ്ടത് എങ്ങനെ നമുക്ക് കിടുക്കാച്ചായിട്ടുള്ള ഇൻട്രോ ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പം ഇൻട്രോ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻലി മൂന്ന് ആപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സൽ ലാബ്. അപ്പം നിങ്ങൾ ലോഗ് ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ ലാബ് ആവശ്യമില്ല. പിന്നെ നമുക്ക് പി എസ് സി സി വേണം. അതുപോലെ തന്നെ നമ്മുടെ കൈൻമാസ് വേണം. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീഡിയോ എടുക്കാം ഗൈസ്. കാതിലുണ്ട് താളം എന്റെ വാക്കിലുണ്ട് ആഴം ഇനി വരുന്നത് എന്റെ കാലം പിടിച്ചടക്കും ഈ ലോകം വരും കൊടുങ്കാറ്റിനെ പോലും തടയനാവേറ്റ ഈ ആവേശം ഒതിച്ചു പൊങ്ങി ഒരു താരം അടുത്തുണ്ടിന് വിജയകാലം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് പി എസ് സി സി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിന് ശേഷം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇമേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പം ആഡ് ചെയ്തതിന് ശേഷം സൈഡിൽ വേറൊരു ആഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾ ഫോട്ടോ ലൈബ്രറി എടുത്തിട്ട് നിങ്ങളുടെ ലോഗോ ജസ്റ്റ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം ജസ്റ്റ് ലോഗോ എവിടെയാണെന്ന് സേവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ഡയറക്റ്റ് ഇതിലേക്ക് വരുന്നുണ്ടാവും. അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഗോ ഇതിനകത്ത് ഈ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് സെൻറ്ററിലായിട്ട് കറക്റ്റ് പൊസിഷനായിട്ട് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം സെൻറ്ററിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചാലാണ് നമുക്ക് നമ്മുടെ എഫക്ട്സ് ഒക്കെ വരുമ്പോൾ ലോഗോ കറക്റ്റായിട്ട് സെൻറ്ററിൽ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ലോഗോ സെൻറ്ററിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന ആ ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലെയർ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാസ്റ്റ് സെക്ഷനിൽ പോകുക. അതിനുശേഷം കോൺട്രാസ്റ്റ് ഫുള്ള് നമ്മൾ ലെഫ്റ്റിലോട്ട് ഫുൾ. അപ്പോൾ ഗൈസ്, നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോൺട്രാസ്റ്റ് ഓപ്ഷനിൽ ഫുള്ള് ലെഫ്റ്റിലോട്ട് തിരിച്ച് -100% ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലെയറും ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു സെലക്ട് പിക്സൽസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ കാണുന്ന ആ ഒരു ലെയറുമ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എംപ്റ്റി ലെയർ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മേലെ ആൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് പോയിട്ട് നിങ്ങൾ ആൻഡിലല്ല, ഫസ്റ്റത്തെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇൻവേഴ്സ് അടിക്കുക. അപ്പോൾ ഇൻവേഴ്സ് അടിച്ചതിന് ശേഷം ഒന്നും കൂടെ നിങ്ങൾ ആൻഡ് ഓപ്ഷനിൽ പോകുക. അതിനുശേഷം പില്ലർ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്രീൻ കളറാക്കി കൊടുക്കുക. ഫുള്ളും നമ്മുടെ ക്രോമാക്കി യൂസ് ചെയ്യാനുള്ള ഗ്രീൻ കളർ. അപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം അറിയായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഗ്രീനാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി സേവ് ചെയ്യുക എന്നതാണ്. അപ്പം ഓരോന്നിൻ്റെ മേലെയുള്ള ആ ഒരു ഡോട്ടിൽ അതൊന്ന് അൺടിക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ ഓരോന്നിങ്ങനെ സേവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് സേവ് ടു ഗാലറി അടിക്കുക. എന്നിട്ട് ജെ പി ജി എന്ന് നമ്മൾ ജസ്റ്റ് പി എൻ ഡി ഫോർമാറ്റിലോട്ട് ഇടുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു പിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സേവ് ആവുന്നുണ്ടാവും. എന്നിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡിയാണ്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആവുമെന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാം വീണ്ടും ഒന്ന് സേവ് ചെയ്തെടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പി എസ് സി സിയിലുള്ള വർക്ക് അത്രയുള്ള. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം 1:1 ആസ്പെക്ട് റേഷ്യോ ഉള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ലോഗോ
ആ ഒരു ലോഗോൻ്റെ ആ സംഭവം നമ്മുടെ 1:1 കൊണ്ടുവരിക. അപ്പോൾ അതിനുശേഷം നിങ്ങളിവിടെ കാണുന്ന ക്രോപ്പിംഗ് ഓപ്ഷനിൽ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സെൻറ്ററിൽ അത്യാവശ്യം സൂമായിട്ട് വരും. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ വെച്ചിരുന്ന ആ ഒരു ഗ്രീൻ സ്ക്രീൻ ഉണ്ട്, അപ്പം ആ ഒരു ഗ്രീൻ സ്ക്രീൻ കൊണ്ടുവരിക. ഇത് ഞാൻ മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ സ്ക്രീൻ, അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഗ്രീൻ സ്ക്രീൻ ജസ്റ്റ് കൊണ്ടുവരാം ഗൈസ്. അപ്പം ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മറ്റേ ഒരു ഗ്രീൻ സ്ക്രീൻ എടുത്ത് കൊണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എഡിറ്റ് ചെയ്തിരുന്ന ഗ്രീൻ സ്ക്രീൻ ജസ്റ്റ് ഇവിടുത്തെ കൊണ്ടുവരാം. അപ്പോൾ ശേഷം അതിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീനിൽ നിങ്ങൾ ഫുള്ള് ഓഫ് ഓണാക്കി ഇടാം. അപ്പോൾ അതായത് ഓഫിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു ഫുൾ സ്ക്രീൻ ജസ്റ്റ് ഓണാക്കി ഇടാം. അത് ഇത് രണ്ടും സെയിം ആയിട്ട് വെക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആ ലിങ്കിൽ കൊടുക്കുന്ന എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ഇത് ലെയർ ഓപ്ഷനിൽ കറക്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് സൈസ് നോക്കി ജസ്റ്റ് കറക്റ്റായിട്ട് ഒന്ന് വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ പോകും. അപ്പോൾ അതിനകത്ത് സ്ക്രീൻ അല്ല സോഫ്റ്റ് ലൈറ്റ് ആണ് ജസ്റ്റ് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ സോഫ്റ്റ് ലൈറ്റ് ഓപ്ഷൻ ജസ്റ്റ് കൊടുക്കുക. സോഫ്റ്റ് ലൈറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു ലെയർ ജസ്റ്റ് ബാക്കിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതായത് സെൻറ്റ് ടു ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെയർ ബാക്കിലോട്ട് പോകുന്നുണ്ടാവും. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓപ്പോസിറ്റ് ഒന്നും കൺട്രോൾ ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, കറക്റ്റ് പൊസിഷനായിട്ട് നിങ്ങളുടെ ആ ഒരു ഗ്ലേസിങ് ആ ഒരു ലെയർ ജസ്റ്റ് കറക്റ്റ് പൊസിഷനായിട്ട് വയ്ക്കുക. അതിനുശേഷം ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ്, അതായത് നിങ്ങളൊരു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിന് റൈറ്റ് ടു പ്ലേ ഹെഡ് ട്രിം ചെയ്ത് കളയുക. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ പ്രൊജക്റ്റ് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് അതിനുശേഷം നിങ്ങൾ 16:9 എന്നൊരു പുതിയ എക്സ്പോർട്ട് റേഷ്യോ വേറൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാതിന് ശേഷം, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എടുത്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് എടുത്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കിയിട, അതായത് ഫുള്ള് സൂം ഔട്ട് ചെയ്ത് ഫുള്ളാക്കി ഇടുക. അപ്പം ഓൾറെഡി ഉള്ള പോലെ ഇടുക. അപ്പോൾ ജസ്റ്റ് അതായത് ജസ്റ്റ് മൂവ് ചെയ്യരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഇടുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രീൻ സ്ക്രീൻ ഉള്ള ആ ഒരു എഫക്റ്റുള്ള സംഭവം അത് ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടേക്ക് ലെയറായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിവിടെ മീഡിയ ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ജസ്റ്റ് ലെയറായിട്ട് കൊണ്ടുവരാം. അപ്പം ലെയർ ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് പോയിട്ട് ജസ്റ്റ് ഇത് എടുത്താൽ, അതിനുശേഷം നിങ്ങളിങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ നമ്മുടെ ഫുള്ളായിട്ട് മുകളിൽ വരുന്ന പോലെ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോമാക്കി നിങ്ങൾ ഓണാക്കി കൊടുക്കണം. അതായത് ആ ഒരു ഗ്രീൻ എഫക്റ്റ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്രോമാക്കി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം താഴത്തെ ആ ഒരു ലെയർ മ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിനകത്ത് ക്രോമാക്കി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളിത് ക്രോമാക്കി ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റും കൊണ്ട് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം ഒരു 30 MB ക്വാളിറ്റിയിലൊക്കെ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് ക്വാളിറ്റി നമ്മുടെ ഇൻട്രോയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഈ ഒരു ക്ലിപ്പിന് ജസ്റ്റ് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർട്രേറ്റിലാണ് ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവം ചെറിയൊരു ആസ്പെക്ട് റേഷ്യോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടാണ് ഇത്രയും ഇതിൽ കാണിക്കുന്നത്. അപ്പം ക്ലാരിറ്റി നല്ല രീതിയിൽ കുറവുണ്ടാവും. അപ്പം ജസ്റ്റ് അതിനെ എല്ലാവരോട് സോറി പറയണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും വേറൊരു 16:9 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുന്നതിന് ശേഷം രണ്ട് ലെയർ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം 3D ഫ്ലിപ്പ് എന്നൊരു എഫക്റ്റിന് കാണാനായിട്ട് സാധിക്കും. ആ ഒരു എഫക്റ്റിൽ ഞങ്ങളൊരു 6-5 ആ ഒരു ഇതിനകത്ത് വെക്കുക, ആ ഒരു എക്സ്പെക്ട് റേഷ്യോയിൽ വെക്കുക. അപ്പോൾ ഗൈസ് അതിനുശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം എടുത്തതിന് നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കുക. അപ്പം ഫുൾ സ്ക്രീൻ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ഈ സൈഡിലോട്ട് കൊണ്ടുവരേണ്ട ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ബോർഡർ ജസ്റ്റ് വരണം. കാരണം വെച്ചാൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വൃത്തികളെടുത്ത് കാണാതിരിക്കാനാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു സംഭവം സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനത് കസ്റ്റമായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് കുഴപ്പമില്ലാതെ തോന്നിയതാണ് ജസ്റ്റ് അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു പ്രൊജക്റ്റും കൂടി നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സൈഡിലോട്ട് പോകുന്ന ആ എഫക്റ്റ്, അതായത് ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഗൈസ്. അപ്പം അതിന് മുമ്പ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സെൻട്രൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതൊരു കറക്റ്റ് ആസ്പെക്ട് റേഷ്യോയിൽ വന്നിരുന്നോളൂ. അപ്പം ജസ്റ്റ് അത്രയും ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങൾ സൂം ചെയ്ത് കഷ്ടപ്പെടാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ട്
അപ്പോൾ ജസ്റ്റ് ആ ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ആ ഒരു ഇൻട്രോൻ്റെ ആ ഒരു ഷൈനിങ് എഫക്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ജസ്റ്റ് ഫുൾ സൈസ് ആയിരിക്കും വെക്കുന്നതുപോലെ, അതിനുശേഷം നിങ്ങളുടെ ക്രോമാക്കി എനേബിൾ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്ട് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ക്രോമാക്കി എനേബിൾ ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് എഫക്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ ഈ ഒരു കാണുന്ന രണ്ട് ലെയറേഷൻ നല്ല രീതിക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതൊന്ന് മൂവ് ആവും, അതായത് സ്ട്രെച്ചബിൾ ആവും. അപ്പോൾ അതിനുശേഷം ഇവിടെ 0.92 അല്ലെങ്കിൽ 0.91 എന്നുള്ള ഇതിനകത്ത് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീ എടുക്കുക. അപ്പം ഗ്രീൻ സ്ക്രീനുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ ആ ഒരു കീ ഓപ്ഷൻ വരുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പം ജസ്റ്റ് ആ ഒരു കീ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആനിമേഷൻ പ്ലസ് കാണാം. അപ്പോൾ അതിന് ശേഷം അത് അവിടെ വെച്ച് പ്ലസ് അടിച്ചതിന് ശേഷം സൈഡിലോട്ട് കൊണ്ടുവരിക, ഇത് ഫുള്ള് സൂം ചെയ്യുക. അപ്പോൾ അതായത് നമ്മുടെ ഇപ്പോൾ എൻ്റെ ആ ഒരു ചെയിൻ്റെ ആ ഒരു ലെറ്ററാണ് കാണുന്നത്. അപ്പോൾ അത് ഫുള്ള് സൂം ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഡസ്റ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ലെയറായിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പം ലെയറായിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ബ്ലെൻഡിങ്ങിലോട്ട് പോവുക. ബ്ലെൻഡിങ്ങിലോട്ട് പോയതിന് ശേഷം സ്ക്രീൻ എഫക്റ്റ് ഓണാക്കിയിടുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിലേക്ക്, അതായത് ബാക്കിലോട്ട് ഇതിനെ മൂവ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ സൈഡിൽ കാണുന്ന ആ ഒരു മൂന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് ടു ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലെയറിലും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കറക്റ്റായിട്ട് കുറച്ചും കൂടെ നീക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത ശേഷമാണ് നമ്മുടെ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ക്വാളിറ്റിയിലിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിന് നല്ല രീതിക്ക് ക്വാളിറ്റി ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മാക്സിമം ക്വാളിറ്റിയിലിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ 16:19 എക്സ്പെക്ട് റേഷ്യോ 16:9 എക്സ്പെക്ട് റേഷ്യോയിൽ ഒരു ഇതും കൂടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഈ കാണുന്ന ഈ ഒരു എഫക്റ്റ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതായത് അതിന് മുമ്പ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് ഇത് ലെയറായിട്ടാണ് കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ മീഡിയ വഴിയാണ് കൊണ്ടുവന്നത്. അപ്പം ജസ്റ്റ് മീഡിയ വഴി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം ലെയറായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കഴിച്ച് നിങ്ങൾ ഇങ്ങനെ മീഡിയ വഴി പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നേരത്തെ നമ്മൾ ആ ഒരു ഫ്ലിപ്പിൻ്റെ സംഭവം എടുത്ത് ചെയ്യുന്ന അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് സൈഡാക്കിയിട്ട് നിങ്ങളുടെ നെയിം മാത്രം കാണുന്ന പോലെ, അതായത് കുറച്ച് ലോഗോൻ്റെ ഭാഗവും ബാക്കി ഫുള്ള് നെയിം കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെക്കുക കഴിച്ച്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു ഫ്ലിപ്പ് എഫക്റ്റ് വരുന്ന ആ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റിലോട്ടുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം ജസ്റ്റ് ഇങ്ങനെ നെയിം കാണുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെയിം കറക്റ്റായിട്ട് വിസിബിൾ ആവുന്ന പോലെ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൈസ് നിങ്ങൾ ആ ഒരു പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം 16:9 റേഷ്യോയിൽ വേറൊരു ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് വേറൊരു പേജ് കൂടെ ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതായത് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലിപ്പ് എഫക്റ്റ് വരുന്ന ആ ഒരു വീഡിയോ ഇല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സ്പീഡ് വേണമെങ്കിൽ ജസ്റ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ആ ഒരു സ്പീഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് സ്പീഡ് ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൈഡിലോട്ട് ലെയറിലോട്ട് പോകേണ്ടതായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എഡിറ്റിരിക്കുന്ന ആ ഒരു ഡസ്റ്റ് എഫക്റ്റ് വരുന്ന ആ ഒരു പേജ് ആ ഒരു എക്സ്പോർട്ട് ചെയ്ത ആ ഒരു ഫയൽ ജസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻട്രോ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു അറ്റത്ത് നിന്ന് ഇത്രയും പൊസിഷൻ വരുന്നതിൻ്റെ അടുത്ത് ബാക്കി കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രോയ്ക്ക് നല്ല രീതിക്ക് ലെങ്ത്ത് വരുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ ഫെയ്ഡ് ഔട്ട് അനിമേഷൻ ഫെയ്ഡ് ആയിട്ട് കൊടുക്കുക. താഴെ പ്രൊജക്റ്റ് സെറ്റിങ്ങിൽ ഉണ്ട്. അതിനകത്ത് വീഡിയോ 0.50 സെക്കൻഡ്സിലായിട്ട് ഇടുക ഗൈസ്. അപ്പോൾ ഗൈസ് അത് ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇൻട്രോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഇൻട്രോ. അപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് സോങ് ഞാൻ ജസ്റ്റ് ഇത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് സോങ് ആഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നമ്മൾ ചാനൽ ജസ്റ്റ് സബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കിടന്ന് ബെൽബട്ടൺ കൂടെ തന്നെ വിളിക്കുക. അപ്പം മാക്സിമം ഷെയർ ആക്കുക ഗൈസ്. അപ്പം ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ട് വേറൊരു വീഡിയോ മേക്കാണെന്ന് വരെ. ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.